ഒക്ടോബർ 11 തിരുസഭയിൽ രക്തസാക്ഷി ലാഭിച്ചത് ടരാക്കൂസിനെയും പ്രോബൂസിനെയും അൺട്രോണിക്കൂസിനെയും അനുസ്മരിക്കുന്നു. 304 മതമർദ്ദനം സർവ്വവ്യാപകമാക്കിയപ്പോൾ ഈ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്ത് ടാർസൂസിലേക്ക് കൊണ്ടുപോയി. ടരാക്കൂസിനെ പ്രഹരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഗവർണറോട് പറഞ്ഞു, അങ്ങ് എന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ വിജ്ഞനാക്കിയിരിക്കുന്നു. അങ്ങയുടെ പ്രഹരം എന്നെ ശക്തിപ്പെടുത്തി. സർവേശ്വരനിലും യേശുക്രിസ്തുവിലുമുള്ള എന്റെ ശരണം വർദ്ധിച്ചിരിക്കുന്നു. പ്രോബൂസ് ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ മർദ്ദനങ്ങൾ എനിക്ക് സൗരഭ്യമാണ്. യേശുക്രിസ്തുവിനെ പ്രതി എത്ര കണ്ട് കൂടുതൽ സഹിക്കുന്നുവോ അത്ര കണ്ട് എൻ്റെ ആത്മാവ് ശക്തിപ്പെടുന്നു. മർദ്ദനങ്ങളെ സ്മരിച്ചുകൊണ്ട് മൂഢമായി വ്യാപരിക്കാതിരിക്കുക എന്ന് ഗവർണർ അൺട്രോണിക്കൂസിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ മൗഢ്യം ആവശ്യമാണ്. ഭൗമിക വിജ്ഞാനം നിത്യനാശത്തിലേക്കാണ് നയിക്കുക. വിചാരണ കഴിഞ്ഞ് മർദ്ദിതരായ ഈ ക്രിസ്ത്യാനികളെ മല്ലരംഗത്ത് നിർത്തി വന്യമൃഗങ്ങളെ അഴിച്ചുവിട്ടു. അനേകരെ കൊന്നു തിന്നിട്ടുള്ള സിംഹവും സിംഹിയും കരടിയും ഈ ക്രിസ്തുദാസന്മാരുടെ പാദങ്ങൾ സ്നേഹപൂർവ്വം നക്കിത്തോർത്തിയതേയുള്ളൂ. ഇതുകണ്ട് ക്രൂരനായ ഗവർണർ കരടിയെ അടിച്ചുകൊല്ലാൻ ആജ്ഞാപിച്ചു. സിംഹത്തെ കുത്തി വേദനിപ്പിച്ചു നോക്കി. സിംഹി ഗർജിച്ച് മല്ലരംഗത്ത് നിന്ന് പോന്നപ്പോൾ ഗവർണർ ഭയന്ന് അതിനെ കൂട്ടിലേക്ക് പ്രവേശിപ്പിച്ചു. അനന്തരം മല്ലന്മാരോട് ഈ മൂന്ന് ക്രിസ്ത്യാനികളുടെ കഥ വാളുകൊണ്ട് അവസാനിപ്പിക്കാൻ ആജ്ഞാപിച്ചു. അങ്ങനെ മൂന്ന് വിശുദ്ധരുണ്ടായി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അനുവദിക്കുന്ന ഭയാനകമായ സഹനങ്ങൾ പോലും മധുരമായിരിക്കും. വിശുദ്ധ മത്തായി 20:1-16 വചനം പറയുന്നത്, പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകുമെന്നാണ്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന ദൈവിക നന്മകളെ അസ്വസ്ഥതയോടെയല്ലാതെ ക്രിസ്തീയമായ കണ്ണുകളോടെ നാം കാണണം. അറിഞ്ഞ നിമിഷം മുതൽ ദൈവത്തിങ്കിലേക്ക് വരുന്നവർക്കൊക്കെ വാരിക്കോരി നൽകുന്നവനാണ് സ്നേഹപിതാവായ ദൈവം. എനിക്ക് വേണ്ടതൊക്കെ അധ്വാനിക്കുന്നെങ്കിൽ അതിൻ്റെ കൂലി ദൈവാനുഗ്രഹങ്ങളോടെ ലഭിക്കും. ഇന്നത്തെ രക്തസാക്ഷികളുടെ വിശ്വാസത്തിൻ്റെ ഒരംശം, ദൈവസ്നേഹത്തിൻ്റെ ഒരംശം, ദൈവമാരെന്നുള്ള അറിവ് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശുവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.